This is Alan Scott Vanitha Film Awards 2024, powered by Hindware Italian Collection in association with Mahalakshmi Sills, digital partner MyGi, jointly with Amma. 2020 മുതൽ മലയാള സിനിമ മുന്നോട്ട് പോകുന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ്. ഇന്ന് ഏറ്റവും മികച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ പോകുന്നത്. ആ 4 വർഷത്തെ ആഘോഷം, ആ 4 വർഷത്തെ സിനിമയ്ക്ക് നൽകുന്ന ആദരമാണ് ഇന്ന് ഈ വേദിയിൽ ഒരുങ്ങുന്നത്. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ആക്ടർ അവാർഡിലോട്ട് പോവാം. ദാറ്റ്സ് റൈറ്റ്, മിഥുൻ പറഞ്ഞതുപോലെ തന്നെ 4 വർഷത്തെ അവാർഡുകളാണ് നമ്മളിവിടെ നൽകുന്നത്. സോ ഇറ്റ് ഇസ് ക്വൈറ്റ് എ ടാസ്ക് ഫോർ ഓൾ ഓഫ് അവർ ബ്രെയിൻ. 2021 റിലീസായ സിനിമകൾ ഏതാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയെടുക്കാൻ പറ്റുമോ? ഒരുപാട് മോട്ടിവേഷണൽ സിനിമകൾ റിലീസായ വർഷമാണ് 2021. അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. അതായത് 2018 ഒരുപാട് വെള്ളം കണ്ടുവെങ്കിൽ വെള്ളം എന്നൊരു സിനിമ ആഘോഷിച്ച വർഷം കൂടിയാണ് 2021. ഇറ്റ്സ് ടൈം ഫോർ അസ് ടു പ്രസന്റ് ദി അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ 2021. ടു പ്രസന്റ് ദി അവാർഡ്, ലെറ്റ്സ് വെൽക്കം ഓൺ ദി സ്റ്റേജ് ഓഫ് ഫേവറേറ്റ് ആക്ടർ ആസിഫ് ആലി. Joining him, Josco Jewelers director, Miss Sona Babu. അച്ഛാ, ഈ വാട്ടർമാൻ എന്ന് വെച്ചാ എന്താ? ഏത് നേരവും വെള്ളത്തിന്റെ പുറത്ത് നടക്കുന്നവരെ വിളിക്കുന്ന പേരാ മോനെ. വെള്ളമടിച്ചാൽ വയറ്റത്ത് മാത്രമല്ല പാടത്തും പറമ്പിലും എന്ന് വേണ്ട, എവിടെ വേണമെങ്കിലും കയറി കിടക്കുന്ന മുരളി. മലയാളി ജീവിതത്തോട് ഇത്രമേൽ അടുത്തു നിൽക്കുന്ന കുടിയൻ കഥാപാത്രത്തെ, അയാളുടെ ഒറ്റപ്പെടലിനെയും നൊമ്പരങ്ങളെയും എല്ലാം മുൻ മാതൃകകളിൽ നിന്നും വിഭിന്നമായി ആവിഷ്കരിച്ച പകർന്നാട്ടം. നീ പറഞ്ഞ നാടകം കളിക്കില്ലേ? ഞാൻ നാടകമല്ല, ഞാൻ എടുത്തിട്ടില്ല, അവളോട് ചോദിക്കേ. ഇന്നോളമുള്ള കഥാപാത്രങ്ങളിൽ ഒന്നിനോടൊന്ന് സാമ്യം തോന്നാതിരിക്കാൻ എന്നും യത്നിക്കുന്ന മലയാളത്തിന്റെ പ്രിയ താരം. Alan Scott Vanitha Film Awards 2024 jointly with Amma, powered by Hindware Italian Collection in association with Mahalakshmi Films, digital partner MyGi. Best Actor 2021, Jay Surya. Ladies and gentlemen, please show your love for Jay Surya. And the cash prize from Josco. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും നല്ല ഒരു അവാർഡ് സെറിമണിക്ക് 4 വർഷത്തിൽ ഈ വെള്ളവും വന്ന് ചേർന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഒരു സിനിമ റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങളുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ എല്ലാം തീരാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞതുപോലെ വനിത ഇങ്ങനൊരു 4 വർഷത്തെയും അവാർഡ് ഒരുമിച്ച് കൊടുക്കുക. അവരെയൊക്കെ ഓർത്തതിന് എല്ലാം വനിതയോടുള്ള നന്ദി ആദ്യമായിട്ട് എന്നെ അറിയിക്കുന്നു. വെള്ളം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ഒരുപാട് കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഒന്ന് റിയലായിട്ടുള്ള കണ്ണൂരുകാരനായ മുരളി, ഒരുപക്ഷെ ഇൻ്റർവ്യൂസിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഒരു റിയൽ ലൈഫാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടിയൊരു ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എൻ്റെ പേഴ്സണലി എനിക്ക് തന്നെ അറിയാവുന്ന 1-2 സുഹൃത്തുക്കൾ ഈ സിനിമ കണ്ടിട്ട് മദ്യപാനം നിർത്തി എന്നുള്ളതാണ്. അതാണ് ഈ സിനിമ കൊണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു അവാർഡായിട്ട് തോന്നിയത്. അതാണ് കാരണം, 1-2 പേരുടെങ്കിലും അറിവുള്ള 1-2 പേരുടെങ്കിലും, അതുപോലെ തന്നെ പല പല ഭാഗത്തുണ്ടാവും, അവരുടെ ഒരു മദ്യപാനം നിർത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ഒരാളുടെ കുടുംബം രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരു തലമുറ രക്ഷപ്പെടുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനൊരു സിനിമ സമ്മാനിച്ച പ്രജേഷനും അതുപോലെ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാം അവകാശപ്പെട്ടുള്ളതാണ് ഈ പുരസ്കാരം എന്ന് പറയുന്നത്. വനിതയ്ക്കും അമ്മയ്ക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. 2020 എനിക്ക് ഒരു വലിയൊരു ഓർമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോവിഡ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് റിലീസായത് വെള്ളം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങൾ ഇവിടെ വന്ന് വാങ്ങാൻ സാധിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം ആസിഫ് എൻ്റെ എന്താ പറയുക, എൻ്റെ നല്ലൊരു സുഹൃത്താണ്. എൻ്റെ അകത്ത് സീനിയോറിറ്റി അല്ലെങ്കിൽ ജൂനിയർ അങ്ങനെ ഒന്നുമില്ല.
ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണത്. ആത്മാർത്ഥത അടുത്ത വർഷം നിനക്ക് തരാൻ പറ്റട്ടെ, തീർച്ചയായിട്ടും. ആത്മാർത്ഥത മുതൽ ഈ പറഞ്ഞതുപോലെ ഫൈറ്റ് റിഹേഴ്സലിൽ അദ്ദേഹത്തിൻ്റെ കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. 3 മാസം ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ട് സിനിമയോടുള്ള അമിതമായ ഒരു പ്രണയം കൊണ്ട് വീണ്ടും വേറെ പടത്തിൽ ജോയിൻ ചെയ്ത് വീണ്ടും പണിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ ആസിഫിൽ നിന്നും നമ്മളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ആസിഫ്. ഓൾസോ മിഥുൻ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ജയസൂര്യ ഓരോ സിനിമകൾക്കും വേണ്ടി എടുക്കുന്ന ത്യാഗമാണ്. ഞാൻ ഏകദേശം ഒരു 2 വർഷം മുമ്പ് ജയനെ കാണുമ്പോഴും ഇതിനേക്കാൾ വലിയ താടിയും ഇതിനേക്കാൾ വലിയ മുടിയുമായിട്ട് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ദ ലോങ്സ്റ്റ് പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ഒരു സിനിമയുടെ ഇപ്പോഴും അഭിനയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Are you all waiting for Kathanar, everyone? കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന കഥാപാത്രവുമായിട്ട് ജയസൂര്യ വരുന്നു. എനി അപ്ഡേറ്റ് അബൌട്ട് ദ മൂവി നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്നത്? ഹോം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഹോം ഇന്ദ്രൻ ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ്. മഞ്ജുപിള്ള അവരെല്ലാം കൂടി അഭിനയിച്ച ഒരു സിനിമയാണ്. നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള റോജിൻ തോമസ് ആണ് കത്തനാരുടെ സംവിധായകൻ. അതിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിനിമയാകും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. വണ്ടർഫുൾ, വണ്ടർഫുൾ. കുറേ നാളായി സ്റ്റേജിൽ കയറി നിന്നിട്ട് ഇങ്ങ് ഇതിന് വിളിച്ചപ്പോൾ ഞാനാണ് ഒന്ന് ഞെട്ടിയത്. ജയേട്ടന് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയൊരു അംഗീകാരമാണ് എനിക്ക്. തീർച്ചയായിട്ടും ഒരുപാട് മുന്നേ എന്നേക്കാൾ ഒരുപാട് മുന്നേ സിനിമയിൽ വന്ന ഒരാളാണ്. ഞങ്ങളെല്ലാവരും പല സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു നടനാണ് ജയേട്ടൻ. ഐം സോ ഓണേഡ് ചേട്ടാ ഇങ്ങനെ സ്റ്റേജ് പങ്കിടാൻ പറ്റിയതിൽ. പിന്നെ അതിനേക്കാളൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം അലൻ സ്കോട്ട്, ഞാൻ അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആണ്. അത് അങ്ങനെ ഒരു സന്തോഷവും കൂടെ ഇന്ന് ഈ വേദിയിലുണ്ട്. അപ്പം അലൻ സ്കോട്ടിനെ റെപ്രസെൻ്റ് ചെയ്ത് ഈ അവാർഡിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അലൻ സ്കോട്ട് വനിതാ ഫിലിം അവാർഡ്സ് 2024 ജോയിന്റ്ലി വിത്ത് അമ്മ, പവർഡ് ബൈ ഹിൻഡ്വെയർ ഇറ്റാലിയൻ കളക്ഷൻ ഇൻ അസോസിയേഷൻ വിത്ത് മഹാലക്ഷ്മി സെൽസ്, ഡിജിറ്റൽ പാർട്ട്ണർ മൈജി.